ഏകീകൃത കുർബാന വിഷയത്തിൽ കഴിഞ്ഞ ദിവസം സഭയുടെ മീഡിയ കമ്മീഷൻ എടുത്ത നിലപാട് എന്തോ അത്ര ദഹിക്കുന്നില്ല, ഒന്നും കൂടിച്ചേരുന്നതേയല്ല. അത് പറഞ്ഞപ്പോഴാണ് മലങ്കര ടി വി സഭയ്ക്കെതിരെ തിരിയുകയാണോ എന്നൊക്കെ ചില മണ്ഡലന്മാർ ചോദിച്ചത്. സഭയ്ക്കെതിരെ അല്ലല്ലോ, സുപ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ചില വ്യക്തികൾ, ചില സംഘടനകൾ, അവർ സ്വന്തം താല്പര്യത്തിനും സൗകര്യത്തിനും വേണ്ടി എടുക്കുന്ന ചില നിലപാടുകൾ. അത് സഭയ്ക്കെതിരാകുമെന്ന് കണ്ടാൽ, വിശ്വാസികൾക്കെതിരാണെന്ന് കണ്ടാൽ അത് ചോദ്യം ചെയ്യേണ്ടേ? ഏകീകൃത കുർബാന മാത്രം മതി എന്ന് തന്നെയാണ് നിലപാട്. ഒരു മാറ്റവുമില്ല ഒരിക്കലും. 2024 ജൂലൈ 1 മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ പിതാവും സംയുക്തമായി നൽകിയ അറിയിപ്പിനെ കുറിച്ച് പലവിധ വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ആ അറിയിപ്പിനെ കുറിച്ച് ഒരു വ്യക്തത വരുത്തേണ്ടത് ആവശ്യമാണെന്ന് കരുതുന്നു. പാമ്പളാനി പിതാവിനെ കുറ്റപ്പെടുത്തരുത് എന്നാണ് അതിരൂപതയുടെ നിലപാട്. പാമ്പളാനിയുടെ കുഞ്ഞായ ആ സമവായ തീരുമാനം നടപ്പിൽ വരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ December 20 കോടതിയിൽ നേരിട്ട് ഹാജരായി മറുപടി പറയാൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനോടും വൈക്കം മുൻസിഫ് കോടതി ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന ഏകീകരണം നടപ്പാക്കുന്നതിന് ചുമതല മേജർ ആർച്ച് ബിഷപ്പിനല്ല, ഒന്നുകൂടി വിശദമാക്കുന്നു, അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും പോന്തിഫിക്കൽ ഡെലിഗേറ്റ്സിനുമാണ് എന്ന് മീഡിയ കമ്മീഷൻ കഴിഞ്ഞ ദിവസം November 15 ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. വാദത്തിനോട് സമ്മതിക്കാം, പക്ഷേ മീഡിയ കമ്മീഷൻ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. ഒന്നോർക്കണം, പാമ്പളാനി പിതാവ് തലശ്ശേരിയിലാണ്, അവിടെ ഇരുന്നു കൊണ്ട് വിമതർക്ക് വേണ്ടി കരുക്കൽ നിൽക്കുന്ന ബുദ്ധി കേന്ദ്രമായിരുന്നു. ഇപ്പോൾ നിലപാട് മാറിയോ മാറ്റിയോ എന്നറിയില്ല. മീഡിയ കമ്മീഷൻ ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ആർച്ച് ബിഷപ്പ് പാമ്പളാനിയെ എറണാകുളം വിമത വിഭാഗവുമായി ചർച്ച ചെയ്യാൻ നിയോഗിച്ചത് മേജർ ആർച്ച് ബിഷപ്പും പെർമനന്റ് സിനഡും ആണെന്നാണ്. മേജർ ആർച്ച് ബിഷപ്പിനോ സിനഡിനോ എറണാകുളം രൂപതയിൽ കുർബാന ഏകീകരണം നടപ്പാക്കാനുള്ള ചുമതല ഇല്ലെങ്കിൽ പിന്നെ എന്തധികാരത്തിലാണ് സമവായത്തിന് മാർ പാമ്പളാനിയെ നിയോഗിച്ചത്? ആര് നിയോഗിച്ചു? മേജർ ആർച്ച് ബിഷപ്പിന് എറണാകുളത്തെ കുർബാന ഏകീകരണത്തിന്റെ കാര്യത്തിൽ അധികാരമില്ലെങ്കിൽ June 9, 21, July 1 എന്നീ തീയതികളിൽ മേജർ ആർച്ച് ബിഷപ്പും അഡ്മിനിസ്ട്രേറ്ററും ഒപ്പിട്ട് കുർബാന ഏകീകരണം സംബന്ധിച്ച് എറണാകുളം രൂപതയ്ക്കായി സർക്കുലർ ഇറക്കിയത് എങ്ങനെയാണ്? ഇല്ലാത്ത അധികാരമാണ് മേജർ ആർച്ച് ബിഷപ്പ് അവിടെ പ്രയോഗിച്ചത് എങ്കിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ അസാധുവാകണ്ടേ? ഏതാണ് ശരി? റോമിലെ പൗരസ്ത്യ കാര്യാലയത്തിന്റെ പ്രിഫറഡ് കർദിനാൽ ഗുജറാത്തിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലെ അപ്പസ്തോലിക് നുൻഷോ മേജർ ആർച്ച് ബിഷപ്പിന് അയച്ച കത്തും അതിന്റെ മലയാള പരിഭാഷയും മീഡിയ കമ്മീഷൻ തന്നെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചു. ഈ കത്തിൽ എറണാകുളം രൂപതയിൽ കുർബാന ഏകീകരണം നടപ്പാക്കാനും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ കാനൂനിക നടപടികൾ സ്വീകരിക്കാനും മേജർ ആർച്ച് ബിഷപ്പിന് അധികാരമുണ്ടെന്നും അതിനാൽ മേജർ ആർച്ച് ബിഷപ്പ് June 9 ഇറക്കിയ സർക്കുലർ നിലനിൽക്കുന്നതാണെന്നും അറിയിക്കുന്നു. ഇത് റോം കള്ളം പറയുന്നതാണോ? അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ലല്ലോ. അതോ റോമിന്റെ എന്ന പേരിൽ മീഡിയ കമ്മീഷൻ വ്യാജമായി കത്തുണ്ടാക്കിയതാണോ? അന്വേഷിക്കേണ്ടതല്ലേ? മീഡിയ കമ്മീഷൻ അതിൽ വ്യക്തത വരുത്തണ്ടേ? നരിക്കുളത്തച്ഛനെ പോലെ മീഡിയ കമ്മീഷനും ഇന്നലെ ഒന്ന് പറയുന്നു, ഇന്ന് മറ്റൊന്ന് പറയും, നാളെ മാറ്റി പറയും. അതാണോ സിറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ എന്നൊരു ഒരു സ്ഥാപനം ചെയ്യേണ്ടത്? അതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. വ്യക്തത വരുത്തണം വിശ്വാസികൾക്ക് മുന്നിൽ. വിമതരുടെ പ്രശ്നം ഏതാണ്ടൊക്കെ ഒതുങ്ങി തീർന്ന അവസ്ഥയിലാണ്. വിമതരെല്ലാം പുറത്തേക്കുള്ള വഴിയിലാണ്. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ നുൻഷ വഴിയുള്ള ആ അറിയിപ്പ് പ്രകാരം കർശന നടപടിയെടുക്കാനാണ് തീരുമാനം. ആ തീരുമാനം ഇനി എപ്പോൾ നടപടിയായി പുറത്തു വരുമെന്ന് മാത്രം കാത്തിരുന്ന് കണ്ടാൽ മതി. അങ്ങനെ വരുമ്പോൾ വിമത കൂട്ടങ്ങളെല്ലാം ഒഴിഞ്ഞു പോവുകയാണ് സഭയിൽ നിന്ന്. അടുത്ത പ്രശ്നം വിമതന്മാർ ഒഴിയുമ്പോൾ അടുത്ത പ്രശ്നം ഉണ്ടാക്കുകയാണോ? അതാണ് ഇപ്പോൾ ഇവിടുത്തെ ചോദ്യം.